ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടു, ഈ യൂട്യൂബിൽ കണ്ടൊരു വീഡിയോ. അതായത് ഈ ഉഗ്രം ഉജ്ജ്വലം 2 എപ്പിസോഡ് നമ്പർ 50, അതിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഒരു കറണ്ട് മോഹനൻ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ വലിയ അളവിൽ കറണ്ട് കടത്തി വിട്ടുകൊണ്ട് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന ഒരു വീഡിയോ. അതായത് ബൾബുകൾ, ഫാൻ, ഇലക്ട്രിക് ഹീറ്റർ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ ഇദ്ദേഹം അവകാശപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ അത്രയും വലിയ അളവിലുള്ള കറണ്ട് പ്രവഹിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ ശരിക്കും അപ്പോൾ ഇത് ഞാൻ ആദ്യം വിചാരിച്ചത് ഇതൊരു മാജിക്കാണ്. കാരണം ഇദ്ദേഹം ഒരു മജീഷ്യനാണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. കാരണം ഇങ്ങനെയൊരു വീഡിയോ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ മുഴുവനായിട്ട് ഞാൻ കണ്ടു. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തെ പറ്റി കുറച്ച് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ ഹിസ്റ്ററി ചാനലിലെ കണ്ടു. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫീച്ചേർഡ് വീഡിയോ ഉണ്ടായിരുന്നു. അതായത് അവരിന്ന് പുറത്തുനിന്ന് ആരൊക്കെയോ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നു, എന്നിട്ട് കുറച്ച് ഇദ്ദേഹം ഇതുപോലുള്ള കുറച്ച് ഡെമോസൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അതിലും അവരും പറയുന്നത് ഇദ്ദേഹത്തിന് എന്തൊരു സൂപ്പർ ഹ്യൂമൺ ആയിട്ടാണ് അവർ കാണുന്നത്. അവർ പക്ഷെ അവർ വന്ന ആളുകൾ ഇലക്ട്രിക്കലായിട്ട് ഇലക്ട്രിസിറ്റി പരമായിട്ട് അധികം വലിയ ബന്ധമുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ശരീരത്തിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ വോൾട്ടേജ് അല്ല ചെക്ക് ചെയ്യേണ്ടത്, അവിടെ കറണ്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. അന്നേരം നമ്മളവിടെ അമ്മീറ്റർ, അതായത് കറണ്ട് മെഷർ ചെയ്യുന്ന ഒരു ഉപകരണമുണ്ട്, അത് വെച്ചിട്ട് എത്ര ആംപിയർ ശരീരത്തിലൂടെ പോകുന്നുണ്ടെന്നാണ് ശരിക്കും അവർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതവർ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പം എനിക്ക് പറയാനുള്ളത് ഇത് മൂന്ന്, ഇദ്ദേഹം ഇങ്ങനെ ഒരു അവകാശവാദം പറയുന്നുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നിയത്. ഇദ്ദേഹം ഇങ്ങനെയുള്ള വീഡിയോ, ഇങ്ങനെയുള്ള സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. അതുപോലെ ഇതൊരു പെർഫോമൻസ് ആക്ട് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. പക്ഷെ ഇദ്ദേഹം ഒരു മജീഷ്യൻ ആണെന്നല്ല ഇദ്ദേഹം പറയുന്നതെന്നുള്ളൂ. അത് ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു എല്ലാത്തിലും ഉണ്ടാവുന്ന ഒരു ട്രിക്ക്. അതായത് ഇപ്പം ഇദ്ദേഹം അങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. കാരണം അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ട എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുന്നതായിരിക്കാം. അപ്പം അതൊരു കൗതുകത്തിന് പറയുന്നതായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ചെയ്യുന്ന കാര്യത്തിലൊരു ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി ചിലപ്പം പറയുന്നതായിരിക്കാം. ഓക്കെ, അപ്പം അത് കുഴപ്പമില്ല. അപ്പം ചില ആളുകളുണ്ട്, അതായത് അവർക്ക് ഷോക്ക് അടിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവർ സ്കിൻ റെസിസ്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകൾക്ക് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം സ്കിൻ റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കറണ്ട് വളരെ കുറവായിരിക്കും. നമ്മളൊരു 230 വോൾട്ട് ACയിൽ ഫേസ് അനൗണ്ടറിൽ എന്ന് നമ്മളിത് പിടിക്കുകയാണ്, അന്നേരം നമ്മുടെ ശരീരത്തിലൂടെ പോകുന്ന കറണ്ട് വളരെ കുറവായിരിക്കും. അതായത് സ്കിൻ റെസിസ്റ്റൻസ് കൂടുതലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വരുമ്പോൾ ഒരു 2-3 മില്ലിയാമ്പറിൻ്റെ താഴെയാണ് ഈ കറണ്ട് എന്നുണ്ടെങ്കിൽ ഷോക്ക് അടിക്കാനുള്ള സാധ്യത. അതായത് ചെറുതായിട്ട് അവർക്ക് തരിപ്പ് തോന്നും, പക്ഷേ ഷോക്ക് അടിക്കാൻ മാത്രമുള്ള കറണ്ട് ഉണ്ടാവില്ല. നേരെ മറിച്ച് സ്കിൻ റെസിസ്റ്റൻസ് കുറവുള്ള ആളുകൾ തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഷോക്ക് അടിക്കും. അവർക്കൊരു 100 വോൾട്ടിൻ്റെയൊക്കെ താഴെ ഒരു 50 വോൾട്ടിലൊക്കെ ഷോക്ക് അടിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഷോക്ക് അടിക്കുന്ന ഒരു വിഷയമല്ല, അതൊരു വേറൊരു പോയിന്റാണ്. ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ഇദ്ദേഹത്തിന് ഷോക്ക് അടിക്കുന്നുണ്ടാവില്ല, അതൊരു കാര്യം. പക്ഷേ ഇദ്ദേഹം ഈ ചെയ്യുന്ന ഈ കറണ്ട് കടത്തിവിടുക എന്ന് പറയുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ, അതായത് ഈ ഒരു 100 വാട്ട്സിന് ബൾബ് കത്തണം എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 മില്ലിയാമ്പർ കറണ്ടെങ്കിലും ഈ ബൾബിലൂടെ പാസ് ചെയ്യണം. അതേ 500 മില്ലിയാമ്പർ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെയും പാസ് ചെയ്യണം. കാരണം ഇദ്ദേഹം സീരിയസ് ആയിട്ടാണ് ബൾബ് കണക്ട് ചെയ്യുന്നത്. അന്നേരം ഇതേ 500 മില്ലിയാമ്പർ, പക്ഷേ 500 മില്ലിയാമ്പർ ഒന്നും ഒരു ശരീരത്തിലൂടെ ഒരിക്കലും പാസ് ചെയ്യില്ല. കാരണം ഈ 230 വോൾട്ടിൽ ഒരിക്കലും പാസ് ചെയ്യില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 230 വോൾട്ടിൽ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓൾറെഡി വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ 230 വോൾട്ടിന് ഒരിക്കലും ഒരു 500 മില്ലിയാമ്പർ ഈ ഒരു ഹൈ റെസിസ്റ്റൻസിൽ പാസ് ചെയ്യിക്കാൻ കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പോയിന്റ്. പക്ഷേ ഇദ്ദേഹത്തിന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ റെസിസ്റ്റൻസ് കുറവാണ്, അതെനിക്കറിയില്ല. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ ഹിസ്റ്ററി ചാനലുകാർ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റെസിസ്റ്റൻസ് ഏകദേശം വലിയ ഒരു മെഗാവൺസിൻ്റെയൊക്കെ അടുത്താകുന്നിരുന്നു. അത്രയും വലിയ റെസിസ്റ്റൻസ് ആണ് ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഉള്ളതുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറവാണ്. അത് ഓക്കെ, പക്ഷേ ഷോക്ക് അടിക്കാനുള്ള ചാൻസ് കുറയും തോറും കറണ്ട് കടത്തിവിടാനുള്ള ശേഷിയും കുറയും. പക്ഷേ ഇദ്ദേഹം പറയുന്നത് കറണ്ട് കടത്തിവിടുന്നുണ്ട്, അതിൽ അവിടെയാണ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എന്നുള്ളത് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇത് 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. ഒരു തരത്തിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നത് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഴിവുണ്ട്, എന്തോ ഒരു ബയോളജിക്കലി എന്തോ ഒരു വ്യത്യസ്ത ബ്ലഡ് ഗ്രൂപ്പും അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്. അപ്പം അത് വെച്ചിട്ടൊക്കെ ആൾക്കാർ അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, രണ്ടാമതൊരു തരം ആൾക്കാർ, വേറൊരു ടൈപ്പ് ആൾക്കാർ വിചാരിക്കുന്നത് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു കഴിവുണ്ടാവാം, പക്ഷെ അവർക്ക് ഡൗട്ട് ഉണ്ടാവും. അതായത് ഇനി ഇതുപോലെ ട്രിക്കാണോ, ഇങ്ങനെയൊരു ടൈപ്പ് ആൾക്കാർ, അതായത് 50-50 ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ. പിന്നെ കുറച്ച് ആൾക്കാർ ഇത് സത്യമാണെന്ന്, അല്ല സത്യമല്ല, ഇത് ഇദ്ദേഹം വെറുതെ കാണിക്കുന്നതാണ്, അതൊരു മാജിക്കാണ്. അങ്ങനെ
വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതായത് മൂന്ന് തരത്തിലുള്ള ആൾക്കാരുണ്ടാവും ഈ കാര്യത്തിൽ. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരിക്കും ഈ രണ്ടാമത് പറഞ്ഞ ടൈപ്പ് ആൾക്കാരില്ല. അതായത് ഇത് ഒരു മാജിക് ആണോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇത് സത്യമാണോ, അതായത് ഒരു ഡൗട്ടിൽ നിൽക്കുന്ന ആൾക്കാർ, അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു മാജിക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു മാജിക് ഞാനും ചെയ്ത് കാണിക്കാം. കാരണം ഞാൻ ഉണ്ടോ ഇത്രയേ ഉള്ളൂ, കാണുന്നുണ്ടോ? അതായത് ഒരു പ്ലഗ്, രണ്ട് വയർ, ഈ ഒരു ബ്ലൂ വയർ, ഒരു ബ്ലാക്ക് വയർ. ഈ ബ്ലാക്ക് വയർ ഞാൻ ന്യൂട്രൽ വയറായിട്ട് അസ്യൂം ചെയ്യാണ്, ഈ ഒരു ബ്ലൂ വയർ ഫേസ് ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പം ഞാൻ ഈ ഫേസ് വയർ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കത് ഇതേ ചെയ്തുപോലെ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ ആദ്യം തന്നെ ഈ ഒരു ടെസ്റ്റർ വെച്ചിട്ട് ഞാനിത് ചെക്ക് ചെയ്ത് ഇതിൽ ഏതെല്ലാം ഫേസ് എന്ന ഈ റൈറ്റ് സൈഡിലാണ് ഫേസ്. അപ്പം അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ അല്ലേ? ഇനി സ്വിച്ച് ഓഫ് ചെയ്തു. അല്ല, ഈ വരുന്ന ഈ ഫേസ് ഞാനിങ്ങനെ കൂട്ടിപ്പിടിക്കണം. ഇനി ഞാൻ ഇതിലൊരു ബൾബ് കണക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഇപ്പം സർക്യൂട്ട് കംപ്ലീറ്റ് ആയി. ഇവിടെ കണ്ടോ, സർക്യൂട്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആയി, ഫേസും ന്യൂട്രലും രണ്ടും കണക്ട് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഫേസ് ഞാൻ ഈ ബ്ലൂ വയർ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം എന്നാൽ മാത്രമേ എനിക്കത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഞാൻ ഇതാ സ്വിച്ച് ഓൺ ചെയ്യാൻ പോകണം. ഇപ്പോൾ ബൾബ് കത്തുന്നുണ്ടല്ലേ. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഫേസ് വയർ ഞാൻ അങ്ങ് ഡിസ്കണക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, അപ്പോൾ ഫേസ് വയർ ഡിസ്കണക്ട് ആയി. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഫേസ്, ഇത് ഫേസ് ആണോ എന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. കത്തുന്നുണ്ടല്ലേ. ഇനിയിപ്പോൾ ഈ ഫേസ് ഇവിടെ ഇതൊക്കെ കത്തുന്നുണ്ട് അല്ലേ, ഈ മൂന്ന് ഫേസ് കത്തുന്നുണ്ട്, ഇവിടെയും കത്തുന്നുണ്ട് അല്ലേ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ചെയ്ത പോലെ തന്നെ, ഞാൻ ആദ്യം ഫേസിൽ പിടിച്ചു. ഇനി ഞാൻ ഈ ഒരു, അതായത് ഞാനിപ്പോൾ ഒരു സ്വിച്ച് എന്നുള്ള രീതിയിലാണ് എൻ്റെ സർക്യൂട്ട് അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, സീരീസ് ആയിട്ട് ഞാൻ എൻ്റെ രണ്ട് കയ്യിലും പിടിക്കാൻ പോകും, ഇതിലും പിടിക്കാൻ പോകണം. കണ്ടോ, ബൾബ് കത്തി. അപ്പം നിങ്ങൾ കാണുന്നത് എൻ്റെ ശരീരത്തിലൂടെ എത്രയും കറണ്ട് പോകുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 60 വാട്ട്സിൻ്റെ ബൾബാണ്, അതായത് ഏകദേശം ഒരു 1300 മില്ലി ആമ്പിയർ പോകുന്നുണ്ടാവും അല്ലേ. ഇനി ഞാൻ ഇത് അദ്ദേഹം ചെയ്തതുപോലെ ചെയ്ത് കാണിക്കാം. ഒരെണ്ണം വിട്ടു. ഇത് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതുകൊണ്ട് ഡെക്കത്തൂടാൻ പോവാം. കാണുന്നുണ്ടോ? ഇനി ഞാൻ ഇവിടെ ഇത് ഹോൾഡ് ചെയ്തുകൊണ്ട് ഇത് വേണമെങ്കിൽ ചെയ്ത് കാണിക്കാം. ഇതിൽ ഞാനിവിടെ താഴെ സ്വിച്ചും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ അതിനു വേണ്ടി ഞാനൊരു സ്പീഡിൽ ഇങ്ങനെ ചെയ്ത് കാണിക്കും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനിതാ ഇദ്ദേഹം ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത്. ഇനി ഞാൻ ഇത് ഞാൻ തൊട്ടുകൊണ്ട് ഇത് ഞാൻ വീണ്ടും കണക്ട് ചെയ്യാൻ പോവാണ്. എന്നിട്ട് ഇത് ഏത് പ്ലഗ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഏത് പ്ലഗ് കാണിച്ചാലും ഇവിടെ എവിടെ വേണമെങ്കിലും കാണിച്ചാലും ഉണ്ടോ. അപ്പൊ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൽ ഒന്നുകൂടി ടെസ്റ്റർ വെച്ച് കാണിച്ചാലുണ്ടോ. ടെസ്റ്റർ വെച്ച് കത്തുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലേ. ടെസ്റ്റർ ന്യൂട്രൽ, ന്യൂട്രൽ കത്തുന്നില്ല, ഫേസ് കത്തുന്നുണ്ട് അല്ലേ. സെയിം ഇതിവിടെ ഓക്കെ. എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടോ? അല്ലല്ലോ. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഓക്കെ, കാണുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. അപ്പം ഇദ്ദേഹം ചെയ്ത പോലെ തന്നെയാണ് ഞാനും ചെയ്തിട്ടുള്ളത്. ഇദ്ദേഹം ചെയ്തതിൽ വ്യത്യാസം എന്ന് പറയാനൊന്നുമില്ല. കാരണം ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സാധാരണ ഒരു സിമ്പിൾ ബൾബ് ഹോൾഡറാണ്. അതായത് ഇതിൽ പ്രത്യേകിച്ച് കൃത്രിമം കാണിക്കാൻ മാത്രമുള്ള ഒരു വലിപ്പമൊന്നും ഇതിലില്ല അല്ലേ. ഇത്രയേ ഉള്ളൂ, ഇതൊരു നോർമൽ ബൾബ് ഹോൾഡറാണ്. അദ്ദേഹത്തിൻ്റെ ബൾബ് ഹോൾഡർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പമൊക്കെ ഉണ്ടല്ലേ. ഇത് പ്ലഗ് വളരെ ചെറിയൊരു പ്ലഗ്, രണ്ട് വയർ, ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഞാൻ പറയുകയാണ് ഞാൻ ചെയ്തത് മാജിക്കാണ്.
മാജിക് എന്ന് വെച്ചാൽ ഞാൻ വേറെ ഒരു സ്വിച്ചും കാര്യങ്ങളൊന്നും ഒന്നും അമർത്തുന്നില്ല. ഈ എല്ലാം ചെയ്തിരിക്കുന്ന ഈ ഒരൊറ്റ സാധനത്തിനകത്താണ്, അതായത് ഒരു മാജിക്. അതായത് ഇപ്പം ഞാൻ ഈ പറഞ്ഞ മാതിരി ഇത്രയും കറണ്ട് എൻ്റെ ശരീരത്തിലൂടെ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും ഷോക്ക് അടിക്കും. പക്ഷെ അത്രയും കറണ്ട് എൻ്റെ ശരീരത്തിലൂടെ പോകുന്നില്ല. അതാണ് അതിൻ്റെ സത്യം, മനസ്സിലാകില്ല. അപ്പം അത് ചെയ്യാൻ ഇതുണ്ടാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടി. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സംഗതികൾ കമ്പണൻസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, കാരണം അത് നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ അനുകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഷോക്ക് അടിക്കും, 100% ഉറപ്പാണ്. ഓക്കെ, നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ ഒന്നും വിശ്വസിക്കരുത്, മനസ്സിലാവുന്നുണ്ട്. ഇതൊരു മാജിക്കാണ്, അത്രേ ഉള്ളൂ. ഈ ഒരു സെറ്റപ്പ്, ഈ ഒരു സംഗതി ഞാൻ ഏത് പ്ലഗ് ബൾബോൾഡ് ഏത് പ്ലഗിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ എനിക്ക് ചെയ്യാൻ പറ്റും. ഈ രണ്ട് വയറിൽ ഞാൻ തൊട്ട് കഴിഞ്ഞാൽ ഈ ബൾബ് കത്തും. അതിന് വേറെ ഒരു ഇതിൻ്റെ ആവശ്യമില്ല. അത് ഞാനൊരു വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ഇത് ഈ വീഡിയോ എൻ്റെ കൂടെ തന്നെ ഞാനൊരു വീഡിയോ കൂടി അറ്റൻഡ് ചെയ്യാം. ഇത് ഇത് വേറെ കുറച്ച് പ്ലഗ് സോക്കറ്റിലൂടെ കണക്ട് ചെയ്തുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ട് മാറും. അത് ഞാൻ എവിടെയെങ്കിലും ഒരു ബട്ടൺ അമർത്തുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് മാറും.